നമസ്കാരം. ഞാൻ ഡോക്ടർ ജെറി ജോസ്, ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ അങ്കമാലിയിലെ കൺസൾട്ടൻറ്റ് പൾമണോളജിസ്റ്റാണ്. എല്ലാ വർഷവും നാം മാർച്ച് 24 ലോക ക്ഷയരോഗ ദിനം അഥവാ വേൾഡ് ടി ബി ഡേ ആയി ആചരിക്കുന്നു. മൈക്രോബാക്ടീരിയൻ ട്യൂബർക്ലോസിസ് എന്ന രോഗാണുവാണ് ടി ബി ഉണ്ടാക്കുന്നത് എന്ന് റോബർട്ട് കോക്ക് എന്ന വ്യക്തി കണ്ടുപിടിക്കുകയും അത് ലോകത്തെ അറിയിക്കുകയും ചെയ്യുന്നതിൻ്റെ ദിനമാണ് നാം ക്ഷയരോഗ ദിനമായി ആചരിക്കുന്നത്. ടി ബി മൂലമുണ്ടാകുന്ന ആരോഗ്യ സാമൂഹിക സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ ലോകജനതയെ അറിയിക്കുന്നതിനും അതുവഴി ടി ബി എന്ന രോഗം ലോകത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യുന്നതിനും വേണ്ടി ജനങ്ങളിൽ ഒരു അവബോധം ഉളവാക്കുന്നതിനും വേണ്ടിയാണ് നാം ക്ഷയരോഗ ദിനം ആചരിക്കുന്നത്. ഈ വർഷത്തെ വേൾഡ് ടി ബിയുടെ തീം എന്ന് പറയുന്നത് ദ ക്ലോക്ക് ഈസ് ടിക്കിംഗ് എന്നാണ്. അതായത് ക്ഷയരോഗം നമ്മുടെ ലോകത്തു നിന്ന് തന്നെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ മൈക്രോബാക്ടീരിയൻ ട്യൂബർക്ലോസിസ് എന്ന് പറയുന്ന രോഗാണു ഉണ്ടാക്കുന്ന ഒരു സാംക്രമിക രോഗമാണ് ക്ഷയരോഗം. ലോകത്തിൽ തന്നെ ഏകദേശം 25% ഭാരതത്തിൽ തന്നെയാണ്. നമ്മുടെ ശരീരത്തിൽ നഖവും മുടിയും ഒഴികെ ബാക്കിയുള്ള ഏത് അവയവത്തിനെയും ക്ഷയരോഗം ബാധിക്കാം. എന്നാൽ ശ്വാസകോശത്തെയാണ് അത് ഏറ്റവും കൂടുതലായി ബാധിക്കുന്നത്. ക്ഷയരോഗം പ്രധാനമായി പകരുന്നത് വായുവിലൂടെയാണ്. രോഗിയായിരിക്കുന്ന ഒരാൾ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ അതുവഴി രോഗാണുക്കൾ വായുവിൽ പകരുകയും പടരുകയും അത് ഒരാൾ ശ്വസിക്കുകയും ചെയ്യുമ്പോൾ അത് അയാളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. ഒരു വ്യക്തിയുടെ ശരീരത്തിൽ രോഗാണു പ്രവേശിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും രോഗമുണ്ടാകണമെന്നില്ല. ചിലർ അത് ക്ഷയരോഗ ബാധിതർ മാത്രമാണ്, ചിലർ മാത്രമാണ് ക്ഷയരോഗികളാകുന്നത്. കാരണം നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി അനുസരിച്ച് ഈ രോഗാണുവിനെ നിഷ്ക്രിയരായി കുറേ വർഷങ്ങളോളം ഉറങ്ങിക്കിടക്കുവാനാകും. പക്ഷേ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മുടെ ശരീര പ്രതിരോധ ശേഷി കുറയുന്ന അവസ്ഥയുണ്ടായാൽ, അതായത് ഡയബറ്റീസ് പോലെയുള്ള അസുഖം, HIV, AIDS, ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ, അതല്ലെങ്കിൽ പുകവലി, മദ്യപാനം, ഏതെങ്കിലും തരത്തിൽ പ്രതിരോധ ശേഷി കുറയ്ക്കുവാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ സാധിക്കുന്നതിനുള്ള മരുന്നുകൾ കഴിക്കുന്നവർ, അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ ശേഷി കുറയുകയും ആ സമയത്ത് നിഷ്ക്രിയരായി ഉറങ്ങിക്കിടക്കുന്ന രോഗാണുക്കൾ പറ്റിപ്പെരുകയും ചെയ്യുന്നു. ആ ഒരു സമയത്താണ് ക്ഷയരോഗബാധിതർ ക്ഷയരോഗികളാകുന്നത്. ഭാരതത്തിൽ തന്നെ ഏകദേശം 1 വർഷം 4000 പേർ ക്ഷയരോഗബാധിതരാകുന്നുണ്ട്. 5000 പേർ ക്ഷയരോഗികളുമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ തീവ്രത അല്ലെങ്കിൽ ക്ഷയരോഗ ദിനത്തിൻ്റെ പ്രത്യേകതയും. കാരണം അത് ഉന്മൂലനം ചെയ്യുന്നതിൻ്റെ സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രധാനമായും എന്തെല്ലാമാണ് ക്ഷയരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ, അതിനു മുൻപ് ഏത് തരത്തിലല്ല നമുക്ക് ക്ഷയരോഗം തരംതിരിക്കാം. പ്രധാനമായും നമുക്ക് 2 തരംതിരിക്കാം: ശ്വാസകോശ ക്ഷയരോഗവും, അതായത് പൾമണറി ട്യൂബർക്ലോസിസ്, അത് തന്നെയാണ് ഏകദേശം 85%, ശ്വാസകോശേതര ക്ഷയരോഗം, അതായത് എക്സ്ട്രാ പൾമണറി ട്യൂബർക്ലോസിസ്. ടി ബി ഏത് അവയവത്തിനെയാണോ ബാധിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് ഓരോ വ്യക്തിയുടെയും രോഗലക്ഷണങ്ങളും. അതുകൊണ്ട് തന്നെ ശ്വാസകോശ ക്ഷയരോഗമാണ് ഏറ്റവും പ്രധാനമായും നാം കാണുന്നത്. അതുകൊണ്ട് തന്നെ മിക്ക രോഗികളിലും നാം കാണുന്നത് പനിയും വിട്ടുമാറാത്ത ചുമയും നെഞ്ചുവേദന, ചുമച്ച് തുപ്പുമ്പോൾ രക്തം വരിക, ശ്വാസതടസ്സം, വിശപ്പില്ലായ്മ, ശരീരഭാരം കുറയുക, ഇതെല്ലാമാണ് പ്രധാനമായും നാം കാണുന്ന രോഗലക്ഷണങ്ങൾ. എന്നാൽ ശ്വാസകോശേതര, അതായത് എക്സ്ട്രാ പൾമിനറി ട്യൂബർക്ലോസിസ് ആണ് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ലക്ഷണങ്ങൾ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ഏത് അവയവത്തിനെയാണോ അത് ബാധിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടാവുക. ഉദാഹരണം, ഇപ്പം നമുക്ക് തലച്ചോറിനെയാണ് നമുക്ക് ടി ബി ബാധിക്കുന്നതെങ്കിൽ ചിലപ്പോൾ അവർക്ക് തലവേദനയോ ഛർദിയോ അപസ്മാരമോ അങ്ങനെയുള്ള ലക്ഷണങ്ങളെ ഉണ്ടാവുകയുള്ളൂ. നട്ടലിനെയാണ് ബാധിക്കുന്നതെന്നുണ്ടെങ്കിൽ വിട്ടുമാറാത്ത നടുവേദനയായിരിക്കാം. കണ്ണിനെയാണ് ബാധിക്കുന്നതെങ്കിൽ ചിലപ്പോൾ അവർക്ക് കാഴ്ചക്കുറവ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയുള്ളവരിൽ പനിയോ ചുമയോ ശ്വാസതടസ്സമോ അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള യാതൊരു ലക്ഷണങ്ങളും വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ ഏത് അവയവത്തിനെയാണോ ബാധിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ലക്ഷണങ്ങൾ തന്നെയായിരിക്കും ടി ബിക്കും ഉണ്ടാവുക. പക്ഷേ കോമണായി കാണുന്ന ലക്ഷണങ്ങളാണ് വിട്ടുമാറാത്ത ചുമയും ശ്വാസകോശ സംബന്ധമായ ലക്ഷണങ്ങളുമാണ് ഏറ്റവും കൂടുതലായി കാണുന്നത്. അതുകൊണ്ട് ഈ പൾമണറി ട്യൂബർക്ലോസിസ് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടും കാണുന്ന ക്ഷയരോഗം. കഫ പരിശോധനയിലൂടെ, അതായത് ചുമച്ച് തുപ്പുന്ന കഫം പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ടി ബി എന്ന രോഗം നിർണ്ണയിക്കുവാൻ സാധിക്കും.
എക്സ്ട്രാ പൾമിനറി ട്യൂബർക്ലോസിസ് ആണ് എന്നുണ്ടെങ്കിൽ ഏത് അവയവത്തെയാണോ ബാധിച്ചിരിക്കുന്നത് അതിനനുസരിച്ചുള്ള ടെസ്റ്റുകളാണ് ചെയ്യേണ്ടി വരിക. കടലുകൾ പോലെ വീങ്ങിയിരിക്കുന്നതാണെങ്കിൽ ചിലപ്പോൾ ബയോപ്സി വേണ്ടി വരും, അല്ലെങ്കിൽ നട്ടലിൽ നിന്നും വെള്ളം കുത്തിയെടുത്ത് നട്ടലിൽ നിന്ന് വെള്ളം കുത്തിയെടുത്ത് പരിശോധിക്കേണ്ടി വരും. അങ്ങനെ ഏത് അവയവത്തെ ബാധിക്കുന്നുവോ അതിനനുസരിച്ചുള്ള ചിലപ്പോൾ ടെസ്റ്റുകളും അതിനനുസരിച്ച് ചെയ്യേണ്ടി വരും. എന്നാൽ കഫ പരിശോധനയിലൂടെ പൾമിനറി ട്യൂബർക്ലോസിസ് നമുക്കൊരു പരിധിവരെ നിർണ്ണയിക്കുവാനായിട്ട് സാധിക്കും. രോഗം നിർണ്ണയിച്ചു കഴിഞ്ഞാൽ ഗുളികകൾ കൊണ്ട് പൂർണ്ണമായും മാറ്റാൻ സാധിക്കുന്ന ഒരു അസുഖം തന്നെയാണ് ക്ഷയരോഗം എന്ന് പറയുന്നത്. ആറ് മാസത്തെയെങ്കിലും ചികിത്സ വേണ്ട ഒരു അസുഖമാണ് ക്ഷയരോഗം. നമ്മൾ ഒന്നോ രണ്ടോ മാസം കഴിക്കുമ്പോഴേക്കും നമ്മുടെ ബുദ്ധിമുട്ടുകൾ കുറയുന്നുണ്ടെങ്കിലും മരുന്നുകൾ ഏതെങ്കിലും കാരണവശാൽ നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വീണ്ടും ക്ഷയരോഗം തിരിച്ചു വരുവാനും അത് ചികിത്സിച്ച് മാറ്റാൻ പറ്റാത്ത രീതിയിലുള്ള ക്ഷയരോഗമായി മാറുവാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് ട്യൂബർക്ലോസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താൻ വളരെ സാധ്യതയുണ്ട്. അതായത് നമ്മൾ സാധാരണ കൊടുക്കുന്ന മരുന്നുകൾ ഏൽക്കാതെ വരികയും നമ്മൾക്കതിന് ഇഞ്ചക്ഷനും 6 മാസത്തോളം കാലയളവിൽ ഇഞ്ചക്ഷനും അല്ലെങ്കിൽ 2 വർഷത്തോളവും ചികിത്സ വേണ്ടി വരുന്ന ഒരു അസുഖമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ ഒരു കാരണവശാലും ക്ഷയരോഗത്തിൻ്റെ മരുന്നുകൾ നിർത്തുവാൻ പാടുള്ളതല്ല. ഒരു ക്ഷയരോഗിയായിരിക്കുന്ന ഒരു വ്യക്തി ഏകദേശം 10 മുതൽ 15 വ്യക്തികളെ വരെ ഒരു വർഷം പടർത്തി അല്ലെങ്കിൽ അസുഖമുണ്ടാക്കാമെന്നാണ് കണക്ക് സൂചിപ്പിക്കുന്നത്. നമ്മൾക്ക് തന്നെ, അതായത് നമ്മൾക്ക് ഇതിൻ്റേതായിട്ടുള്ള ഏതെങ്കിലും ഒരു ലക്ഷണങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് രോഗം നിർണ്ണയിക്കുകയും അതിന് ചികിത്സയും തേടുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ അല്ലെങ്കിൽ പൂർണ്ണമായും നമുക്ക് അസുഖം മാറ്റുവാനായിട്ട് സാധിക്കും. വായുവിലൂടെയാണ് ഇത് പകരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ക്ഷയരോഗികളായിട്ടുള്ളവർ വായും മൂക്കും പൊത്തിപ്പിടിക്കാതെ ചുമക്കുകയോ തുമ്മുകയോ ചെയ്യരുത്, അവിടെ എവിടെയും തുപ്പുകയും ചെയ്യരുത്. കാരണം അവരിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് മരുന്നുകൾ നമ്മൾ കഴിച്ചു തുടങ്ങിയെന്നുണ്ടെങ്കിലും ഏകദേശം ഒരു 3 ആഴ്ചയോ അല്ലെങ്കിൽ 1 മാസമോ വരെ എടുക്കാം അവർ ബാക്കിയുള്ളവരിലേക്ക് പകരുന്ന ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ അവസ്ഥ വരാതിരിക്കാനായിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ കാലയളവിൽ അല്ലെങ്കിൽ മരുന്നുകൾ കഴിക്കുന്ന കാലയളവിലാണെങ്കിലും അവർക്ക് ചുമയോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും തുപ്പുകയോ തുമ്മുകയോ ചെയ്യുമ്പോൾ വായ പൊത്തിപ്പിടിക്കാതെ ചെയ്യരുത്. ഈ വർഷത്തെ തീം പോലെ ദ ക്ലോക്ക് ഈസ് ടിക്കിംഗ് ആൻഡ് ഇറ്റ് ഈസ് ടൈം ടു എൻഡ് ടി ബി. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പോരാടാം ക്ഷയരോഗം നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി. താങ്ക് യു.